ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു വത്തക്ക ജ്യൂസിൻ്റെ ഒരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ കൊടും ചൂടിനെയും ഈ ഒരു വെയിലിനെയും നമുക്ക് തണുപ്പിക്കാനായിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ ഇതേപോലെ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. ഒരു പകുതി തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. ഇതേപോലെ ചെറുതായിട്ട് ഞാൻ കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തതാണ്. അപ്പോൾ ഉള്ള കുരുവും കളഞ്ഞിട്ട് നമുക്ക് ഈ തരി വത്തക്ക ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കാനായിട്ട് നോക്കാം. നല്ല തരി തരിപ്പോടുകൂടിയുള്ള വത്തക്കയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതിതാ ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും കുരുവില്ലാതെ ഇതേപോലെ മുറിച്ചെടുക്കണം. ഇത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിതാ ഇതേപോലെ രണ്ട് കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട, ചെറിയൊരു കഷ്ണം ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇതാ പുതിന ഇലയും അതിൻ്റെ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതേപോലെ ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടും വെള്ളമൊഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് ജ്യൂസാക്കി അരച്ചെടുത്ത് വരണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ്റെ അകത്ത് ഓൾറെഡി പഞ്ചസാരയുടെ ഇതുണ്ടാവുമല്ലോ, അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് ഞാൻ ഇതാ ഇതേപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇത് നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ തണ്ണിമത്തന് മൊത്തത്തിൽ എടുത്ത ആ ഒരു തണ്ണിമത്തൻ്റെ ആ ഒരു തൊണ്ടുണ്ടല്ലോ, അപ്പോൾ ആ തൊണ്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു വെറൈറ്റി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ഒരു തൊണ്ടിലേക്ക് ഞാനിതാ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതേപോലെ ഒരു ജ്യൂസ് അരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ജ്യൂസൊക്കെ അതിലേക്ക് ഇതാ ഇതേപോലെ വീണിട്ടു. അപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു വെറൈറ്റി ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നോക്കാം. ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ സ്പൂൺ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പൊതിനയിലയും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തതിന് തന്നെ അപ്പോൾ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി വേറൊരു ലെവലാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ചണ്ടി നമുക്ക് കളയാം. നല്ല ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നല്ലൊരു ടേസ്റ്റിയാണ്. ആ ഒരു ഇഞ്ചിൻ്റെയും ആ ഒരു പുതിനയിലയും എല്ലാം കൂടി കൂടി ചേർന്നപ്പോൾ നല്ലൊരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് കുഞ്ഞുമക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും അതേ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതാ എല്ലാ ഗ്ലാസ്സിലേക്കും ഞാൻ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ അതിൻ്റെ ജ്യൂസ് നമുക്കൊന്ന് കുരുവൊന്നുമില്ലാതെ അരിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് വേറൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.